മൂവി പോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദ എയ്റ്റ് നൈറ്റ് എന്ന ഈ വർഷം പുറത്തിറങ്ങിയ കൊറിയൻ മൂവിയെക്കുറിച്ചാണ് ഇതൊരു മിസ്റ്റീരിയസ് ത്രില്ലർ മൂവിയാണ് ഈ ചിത്രം ആരംഭിക്കുന്നത് ബുദ്ധമതത്തിലെ നാടോടി കഥകളിൽ നിന്നുമാണ് രണ്ടര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു ഭീകരനായ രാക്ഷസൻ മനുഷ്യർക്ക് ഭീഷണിയായി ഭൂമിയിൽ സ്വതന്ത്രമായി വിഹരിച്ചിരുന്നു രാക്ഷസന് രണ്ട് വ്യത്യസ്തമായ കണ്ണുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ചുവപ്പും മറ്റേത് കറുപ്പും ഈ കണ്ണുകളാണ് രാക്ഷസന്റെ ശക്തിയെയും നിലനിൽപ്പിനെയും നിയന്ത്രിച്ചിരുന്നത് രാക്ഷസനെ കൊല്ലാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബുദ്ധൻ രാക്ഷസന്റെ രണ്ട് കണ്ണുകളെയും വലിച്ചു കയറി വേർപ്പെടുത്തുകയും അവയെ ഭൂമിയുടെ രണ്ട് ദിശകളിലായി നിക്ഷേപിക്കുകയും ചെയ്യുന്നു കറുത്ത കണ്ണ് കിഴക്കൻ മലനിരകളിലെ സുരക്ഷിത അറയിലും ചുവപ്പ് പടിഞ്ഞാറൻ മരുഭൂമിയിലും നിക്ഷേപിക്കുന്നു ഈ കണ്ണുകൾ ഒരിക്കലും ഒന്നിച്ചു ചേർന്ന് രാക്ഷസന് പുനർജന്മം നൽകില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ചിത്രം ആരംഭിക്കുമ്പോൾ പറയുന്ന ഈ ബുദ്ധമത നാടോടി കഥകൾ സംസ്കൃത ഭാഷയിലാണ് ചിത്രത്തിൽ വിവരിക്കുന്നത് അതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ചിത്രത്തിൽ ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം ബുദ്ധമത തത്വങ്ങളും ബുദ്ധമതത്തിലെ കഥകളും സത്യമാണെന്ന് തെളിയിക്കുന്നതിന് ഒരു പ്രൊഫസർ ശ്രമിക്കുകയും പടിഞ്ഞാറൻ മരുഭൂമിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ചുവന്ന കണ്ണ് കണ്ടെത്തുകയും ചെയ്യുന്നു ഇവിടെ മുതൽ ഈ ചുവന്ന കണ്ണ് കറുത്ത കണ്ണിലേക്ക് യോജിക്കുവാനായി യാത്ര ആരംഭിക്കുന്നു കറുത്ത കണ്ണ് ചുവന്ന കണ്ണുമായി യോജിക്കുമ്പോൾ രാക്ഷസിന് പുനർജന്മം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം എട്ട് ദിവസങ്ങൾ കൊണ്ടാണ് ഈ കൂടിച്ചേരൽ പൂർത്തിയാകുന്നത് വ്യത്യസ്ത ശരീരങ്ങളിലൂടെയുള്ള കണ്ണിന്റെ യാത്രയും അപ്പോൾ സംഭവിക്കുന്ന മരണങ്ങളും ചിത്രത്തിൽ വളരെ വ്യത്യസ്തമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചുവന്ന കണ്ണിന്റെ യാത്രയിൽ ഉണ്ടാകുന്ന മരണങ്ങൾ അന്വേഷിക്കാൻ വരുന്ന ഡിറ്റക്റ്റീവും കണ്ണുകളുടെ കൂടിച്ചേരൽ തടയാൻ ശ്രമിക്കുന്ന ബുദ്ധ ബുദ്ധസന്യാസികളും ചിത്രത്തെ വ്യത്യസ്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു സാധാരണ ഹൊറർ മൂവിയിൽ നിന്നും വ്യത്യസ്തമായ പാറ്റേൺ ആണ് ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രം വളരെ അധികം അഭിപ്രായം നേടി മുന്നോട്ട് പോകുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക